അപ്പൊ ഇന്നത്തെ റൈഡ് തുടങ്ങാണ് ഗൈസ്. ഇന്നലെ റൂം റെഡി ആക്കി വന്ന ആളെ കാണാൻ പറ്റില്ല. ആള് ഡ്യൂട്ടിക്ക് പോയി, വളരെ നേരത്തെ പോയി. അപ്പൊ റൂമിന് തൊട്ടപ്പുറം തന്നെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ വെച്ചു. കാരണം ഇന്ന രാത്രി ശരിക്കും ഒന്ന് കഴിക്കണ്ടാ കിടന്നത്. സോ നല്ല ആവി പറക്കണ കണ്ടില്ലേ, നല്ല പൂരി, പിന്നെ കുറച്ച് പ്രോട്ടീൻ വേണ്ട, ഡബിൾ ഓംപ്ലേറ്റ് ഇതാ അവനും കേറ്റുന്നുണ്ട് പൂരി. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് യാത്ര പുറപ്പെടുമ്പോൾ കാണാം. നല്ല സ്പീഡിലാണ് പോകുന്നത്, കാരണം ഞാൻ ഹോട്ടലിൽ ഹെൽമെറ്റ് മറന്നു വെച്ചു. അപ്പോൾ എൻ്റെ കൂടുതലുള്ള ഭയങ്കര പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോയി വന്നു കേട്ടോ. അപ്പം കുറച്ചധികം പോയി വന്നു. ചില സമയത്ത് റൂൾസൊക്കെ എടുത്ത് പെഡലിങ്ങിൻ്റെ കണക്കൊക്കെ. പറ്റാവുന്ന രീതിയിൽ മാക്സിമം അടിപൊളിയൊരു വ്യൂ കേട്ടോ. എടാ ഒരു മനുഷ്യ കുട്ടിയില്ല, വെറും കാടും തരിച്ച് ഭൂമി. ആ റോഡ് അങ്ങനെ ഒക്കെ എടുക്കുക അറ്റം വരെ. അവിടെ ചെറിയ കയറ്റം കണ്ടല്ലോ. ഇവിടെ ഒക്കെ രാത്രി പെട്ട പെട്ട തന്നെയാണ്, കിലോമീറ്ററോളം ആരുമില്ല. ആഹാ, ഗ്രിപ്പുമൊക്കെ ചളി. കിയ കിയ മോട്ടോർസ്. എൻട്രൻസ് ഇല്ല. ഒരു ലോകാണിത്. ചെറിയൊരു ബ്രേക്ക് എടുത്തു, ടയർഡായ അതുകൊണ്ട് ഒരു കാപ്പിയും ഒരു ബുൾസൈ കുറച്ച് കടലിൽ നിന്ന് സ്ഥലത്തേക്ക് വീഴാ പോലെ. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്. ആ ഒരു ട്രാവലർ ബൈക്ക് യാത്ര. ഗൈസ് അപ്പോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെന്നക്കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി. കാശ്മീർ സൈക്കിൾ അതല്ലേ. ഒരാള് വന്നിട്ട് എങ്ങോട്ട് പോവാന്ന് ചോദിക്കുകയാണ്. പേര് മീൻ നരേഷ്. ആ എന്ത് ടിക്കറ്റ് ആരാ? ഓക്കെ ഓക്കെ പോകണോ? ഓക്കെ. അപ്പോൾ ഒരാളെ എങ്ങനെ പോയത്? അപ്പോൾ ഞങ്ങളിതാ ഏകദേശം 10-30 കിലോമീറ്റർ കഴിഞ്ഞു. നല്ല രസമാണ് ഈ റോട്ടിലൂടെ ചോട്ടാ. ഇപ്പം ഹോട്ടൽ ഇത് തന്ത് അല്ലേ നരേഷണ്ണാ. നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നൈറ്റ് അല്ലേ ടെൻഡ് ഇഷ്ടമാണ് പാവപ്പെട്ട ആള് നമ്മളെ കുറേ നേരം ഫോളോ ചെയ്യണം. ഓക്കെ അണ്ണാ. അപ്പോ ആ നല്ലൊരു ഇറക്കം വരുന്നുണ്ട്. അപ്പൊ ഗായ്സ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, കാരണം ഹൈവേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈദരാബാദിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ തോന്നുന്നു. ഓക്കെ. അപ്പോൾ വല്ല എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെ ഈ അവസ്ഥ തന്നെ, ഈ വിജനമായ ഏരിയയും ഒരു ഹൈവേ, വേറെ ഒന്നും ഇടില്ല. അവിടെ ക്യാമറ ഒക്കെ എടുത്തേക്കട്ടെ. കറക്റ്റ് വെള്ളം വരുടെ മേലെ കൂടെ പോകണം കേട്ടോ. വേറെ ഒരാളെടുക്കുക വെച്ച് കഴിഞ്ഞാൽ ടയർ കാണാൻ പറ്റും. കറക്റ്റ് വെള്ളം വരാ. ബാലൻസ്.
നല്ലൊരു സീനറി ഉണ്ട്. മൂത്രയ്ക്ക് അങ്ങോട്ട് പോയി, മൂത്രയ്ക്ക് അങ്ങോട്ട് പോയതാ. ഇവിടെ തരാം, അവിടെ നോക്കി അവിടെ അടിപൊളിയായിരുന്നു. കുറേ വ്യൂ ഉണ്ടായിരുന്നു. എന്നാതെ തീരെ കയ്യിൻ്റെ വിരൽ ഭയങ്കര സ്റ്റിഫായി നടുവിരൽ അനങ്ങാത്തതുകൊണ്ട് അതുകൊണ്ട് വീഡിയോ നിർക്കാൻ പറ്റിയിരുന്നില്ലേ. ഏകദേശം കുട്ടി 5 മണി 6 മണി 7 മണി നമുക്ക് എത്തുന്നതായിരിക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം എവിടെയെങ്കിലും. അവിടെ കിടക്കാൻ അവിടെ വലിയ തണലൊന്നുമില്ല. അപ്പം ഇനി പോണ വഴിക്ക് നോക്കാം. സമയം വീടിൻ്റെ അവിടെ ഓഫ് റോഡ് ചവിട്ടി കൂട്ടിയിട്ട് പെട്ടെന്ന് ഹൈവേയിൽ കയറിയപ്പോൾ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. ഇത് കണ്ട വെറുതെ ഇവിടെ ഇല്ലല്ലോ. നല്ല രസമാണ്. ഹായ് താത്ത, ഹൗ ആർ യു താത്ത? ഏ മിലേതാ. നല്ല രസാ, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള സ്ഥല ഇവിടെ. കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ തന്നെ. ആ ഇനി കുറച്ച് നേരം ഹൈവേയിൽ കൂടെ കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. പുലാവ് 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 എന്ന് അറിയാം. പുലാവ് അല്ല, പുൽക്ക 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 നല്ല ടേസ്റ്റാ. ഇതും മഷ്റൂം അതല്ലേ, വെട്ടി വീഴുന്നതല്ലേ, മഷ്റൂം കറിയാണ്. ആ തിരക്കിൽ നല്ല വിഷമം. വീഡിയോ കൊണ്ടുവരുന്നൊക്കെ എടുക്കാൻ പറ്റിയില്ല. മഷ്റൂമും പുല്ല പുൽക്കയും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ വേറെ ഒന്നും കിട്ടാനില്ല. മൈദ കൊണ്ടുണ്ടാകണതാണ്, കാരണം നിവൃത്തിയില്ല. കിട്ടിയതെടുത്ത് പൂച്ച തന്നെ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ മൈദ മൈദ നമ്മുടെ ശത്രുവാണ്. ചരലിൽ കൂടെ നീങ്ങില്ല. ഓ ഓരോ പുൽക്കയും മഷ്റൂം കറിയും കഴിച്ചിട്ട് ഇതാ ഇറങ്ങി. ഏ കുട്ടിയിൽ കാണാം, കുട്ടി കുട്ടി. അതിൻ്റെ ഇടയിലൊന്നും ഇല്ല, ഇവിടെ ഈ ഹൈവ മാത്രമുള്ളൂ. കണ്ടാ ഏറ്റവും പ്രശ്നമുള്ള കാര്യം കണ്ടില്ലേ, ഇങ്ങനെ കുറേ എണ്ണം വരും, നമ്മൾ ശ്രദ്ധിക്കില്ലേ. വന്ന് കൊടുത്ത കുത്തും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയത് കണ്ടില്ലേ. ഈ കൂടുതൽ ആന്ധ്രയിലുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ്, ഓപ്പോസിറ്റ് സൈഡിൽ ഇഷ്ടം പോലെ വണ്ടികൾ വരും. അത് വൺപേയായിരിക്കും, എന്നാലേ കൂടെ അതാ വരുന്നു അടുത്തത് കണ്ടാ. എന്നിട്ട് അവിടെ ഇട്ട് കളിപ്പിക്കും, ഒന്ന് കുത്തും ചെയ്യും. ഇതാ ഇഷ്ടം മാറി വരില്ലേ, തന്നെ തന്നെ പരിപാടി. ഇഷ്ടം മാറാം. ഇന്ന് വന്ന് ഇടിച്ചിട്ടാണേ, ഞാൻ ബാംഗ്ലൂരിലുള്ള ടൈമിൽ ഇപ്പം തന്നെ 14 ഇയേഴ്സ് ബാക്ക് വന്നിടിച്ച് എൻ്റെ അടുത്തൊരു പല്ലു പോയതാ. അവസാനിപ്പിക്കാറായി, ലേറ്റായി തുടങ്ങി. ഡെസ്റ്റിനേഷൻ പിടിക്കണം. ഓക്കെ, ഇന്നിപ്പോൾ ടെൻ്റ് അടിക്കേണ്ടി വരില്ലോ. എന്നും ഓരോരുത്തർ അക്കോമഡേഷൻ ഒക്കെ തന്നിട്ടേ ആ അവരെന്നെ വിട്ടിച്ച് പോണു. അവിടെ നിൽക്കടാ. ഏയ് ഇവന്മാരെന്താ വെട്ടിച്ച് കളിക്കണം. ആരോ വിളിക്കുന്നുണ്ട്. ഓ ഗായ്സ്, ഡെസ്റ്റിനേഷൻ പിടിക്കട്ടെ. ഓക്കെ ആ ഓക്കെ, താങ്ക് യു, താങ്ക്സ് എല്ലാം ഇട്ടോ. അത് താങ്ക് യു. ഒരു നായ പെട്ടെന്നേ ഫ്രണ്ടിലോട്ട് ചാടി കടിക്കാൻ വന്നു. അപ്പോൾ അതിനെ വളർത്തുന്ന പിള്ളേർ വന്ന് അതിനെ പിടിച്ചെടുത്തേക്ക്. പിന്നെ നായക്കൾ ഭയങ്കര പ്രശ്നമാണ്. എവിടെയത് കണ്ടില്ലേ, നിൽക്കണില്ലേ. ഈ നായക്കളാണ് പ്രശ്നം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സ്പീഡ് കൂട്ടാനോ ഒന്നും നിൽക്കരുത്, നേരെ അവിടെ നിർത്തിയാൽ കൊടുക്കുക. നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്നും ചെയ്യുക, അങ്ങനെ നിർത്തുക. എന്നിട്ട് അങ്ങോട്ട് നോക്കുക, അല്ലെങ്കിൽ നിലത്തു നിന്ന് എന്തെങ്കിലും എടുക്കുന്ന പോലെ ആക്ഷൻ ആയിട്ട് തിരിച്ചു ഓടിക്കണം. അതല്ല, ഓടാൻ വണ്ടി സ്പീഡിൽ ഓട്ടം വന്നു കഴിഞ്ഞാൽ അതിനും സ്പീഡിലാണ് അവർ പിന്നാലെ വരും. അമ്മ എത്തി കാടും. ഏതാ എന്താ യോ പപ്പി? പേര് പപ്പിയാ? ഓഹോ
ഓക്കെ ഓക്കെ എബി ഓക്കെ ഇത് പെട്രോൾ കിലോമീറ്റർ എത്തും മൂടാ മൂട് കിലോമീറ്ററാ ഓഹോ బావుడు నెక్స్ట్ అవును బావునడి నువ్వు ఎక్కడక బావునిగా బాగుడినా అన్న అప్పుడు సేర్తు పోగలా ఓరా ఏమండి ఇక్కడ వస్తు ఇక్కడ వస్తు అక్కడ బాగుడి ఓకే ఇద్దరం కలిసి పోతారా ఇద్దరం కలిసి పోతారా ఓకే హాయ్ గాయ్స్ ఒరు కూటీటి బాంగడి రిటైరింగ్ కొప్పలే అడత సలం వర పోగాం అన్న నీ పేరేమి మొబైల్ బసరెట్టి మొబైల్ ఇనిషియలానా పడచోనే ఓహో అన్న అన్న నల్ల పెడా విన్నాల అన్న స్వల్ప స్పీడ్ కన్మి మాడి കന്നഡല്ല തെലുങ്കാണ് നല്ല പടപടങ്ങണം അണ്ണന്റെ കൂടെ എത്തില്ല അണ്ണ ഇത് ബൈക്ക് കാതു സൈക്കിളോ അണ്ണ കേക്കില്ല റോഡ് സൈക്കിൾ അല്ല അണ്ണ അത് ചൂറി വെയിറ്റ് വെച്ച് അപ്പൊ ഗൈസ് ഇനി യാത്ര ഇല്ല ഇനി ഞാൻ നിങ്ങളോട് യാത്ര പറയില്ല ഓക്കെ അപ്പൊ നിർത്തുന്നു ശുഭദിനോ എത്തണോർക്ക് എത്തട്ടെ ബൈ 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 ഗൈസ് അണ്ണൻ പടച്ചു അണ്ണനെ പിടിക്കട്ടെ അണ്ണ ഹായ് ഗായ്സ് അങ്ങനെ യാത്ര നിന്നു യാത്ര തുടങ്ങിയിട്ട് 7 ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ടെൻ്റ് അടിക്കുന്നത് കാരണം നല്ലവരായ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് ആ തൃശ്ശൂർ വിട്ടിട്ട് ഏകദേശം ഇന്നലെ സ്റ്റേ ചെയ്തത് പെനകൊണ്ട പെനകൊണ്ട വരെ നല്ല സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തു തന്നിരുന്നത് ഗൂട്ടിയിൽ ഫ്രണ്ട്സ് ആരുമില്ല അറിയണാരുമില്ല അവരും ട്രൈ ചെയ്തു അതുകൊണ്ട് ആദ്യമായിട്ട് ടെൻ്റ് അടിച്ച് യാത്ര തുടങ്ങി 7 ദിവസമാണ് ടെൻ്റ് അടിക്കുന്നത് കണ്ടില്ലേ കേട്ടാ രണ്ടുപേർക്ക് എടുക്കാനുള്ള സെറ്റപ്പുള്ള ടെൻ്റാണ് എൻ്റെ ഉൾഭാഗമൊക്കെ നാളെ കാണാം അപ്പോൾ ഭയങ്കര ടയേർഡാണ് ഭയങ്കര ടയേർഡാണ് കാരണം 10:30 ആയിപ്പോൾ 10:30 ആണ് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് ടെൻ്റ് അടിക്കാൻ അപ്പോൾ ഗുഡ് നൈറ്റ് ഇവിടെ റൊട്ടി ഉണ്ടാക്കിച്ചിട്ടുണ്ട് അതങ്ങോട്ട് കിണ്ണുക നേരെ കിടന്നുറങ്ങുക കുളി വരില്ല കാരണം കുളിക്കാൻ ഇവിടെ വെള്ളമൊന്നും കാണാനില്ല രാവിലെ എൻ്റെ കുളിച്ചിട്ടാണ് പോവാം ഗുഡ് നൈറ്റ് നാളെ കാണാം